കണ്ണൂർ സർവകലാശാലയിൽ ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രൻ നടത്തിയ നിയമനം റദ്ദ് ചെയ്ത് ഹൈക്കോടതി നടപടി സ്വാഗതം ചെയ്യുന്നതായി കെ പി സി ടി എ ചട്ടവിരുദ്ധമായി ഇന്റർവ്യൂവിലൂടെ ഒന്നാം സ്ഥാനക്കാരനെ കണ്ടെത്തിയത് മുൻ വിസിക്കേറ്റ തിരിച്ചടിയാണെന്നും KPCTA കണ്ണൂർ മേഖല കമ്മിറ്റി വിലയിരുത്തി. കണ്ണൂർ യൂണിവേഴ്സിറ്റി മുൻ വിസി ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രന്റെ നിയമനം സുപ്രീംകോടതി അയോഗ്യനാക്കി വിധിവന്ന ശേഷവും അദ്ദേഹം നടത്തിയ ഇന്റർവ്യൂവിലൂടെ ജിയോഗ്രാഫി അസിസ്റ്റന്റ് പ്രൊഫസർ നിയമനത്തിന് റാങ്ക് ചെയ്ത നടപടിയാണ് ഹൈക്കോടതി സ്റ്റേ ചെയ്തത്. രണ്ടാം ദിവസം നടന്ന ഇന്റർവ്യൂവിൽ സ്ഥാനം നഷ്ടപ്പെട്ട വിസി മറ്റൊരു പ്രൊഫസറെ ഇന്റർവ്യൂ നടത്താൻ ചുമതലപ്പെടുത്തിയത് ചട്ടവിരുദ്ധമാണെന്ന് കോടതി വിലയിരുത്തി. ഒന്നാം റാങ്ക് നൽകിയിട്ടുള്ള ഡോക്ടർ TP സുദീപിന്റെ ഗവേഷണ ഗേഡായ JNUവിലെ അധ്യാപകനെ ഓൺലൈൻ ഇന്റർവ്യൂവിൽ വിഷയവിദഗ്ധനായി വൈസ് ചാൻസലർ നിയമിച്ചതായ ആക്ഷേപവും ഹർജിയിൽ ഉന്നയിച്ചു. വിധിയിൽ പൂർണ്ണ തൃപ്തനാണെന്ന് KPCTA പ്രതികരിച്ചു. കണ്ണൂർ സർവകലാശാല ജിയോഗ്രഫി വിഭാഗത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസർ നിയമനം നടത്തുവാൻ വേണ്ടി മുൻ വൈസ് ചാൻസലർ അദ്ദേഹത്തിനെതിരായി സുപ്രീം കോടതി വിധി വന്ന ദിവസം തന്നെ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോയ മറ്റൊരു സീനിയർ പ്രൊഫസറിനെ ചാർജ് കൊടുത്തുകൊണ്ട് അഭിമുഖം നടത്തി സ്വജനപക്ഷപാതം നടത്തുവാൻ വേണ്ടി പാർട്ടി ഏജന്റായി അദ്ദേഹം പ്രവർത്തിച്ചു എന്നുള്ള ആരോപണം നിലനിൽക്കെ ഇത്തരമൊരു ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ മുൻപിൽ നിന്നും ഇത്തരമൊരു സ്റ്റേ വന്നത് സ്വാഗതാർഹമാണ്. ഇന്റർവ്യൂവിൽ രണ്ടാം റാങ്ക് നേടിയ ഡോക്ടർ KP ബിന്ദുവാണ് ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിച്ചത്. ഹർജിക്കാരിക്ക് വേണ്ടി സീനിയർ അഭിഭാഷകൻ ജോർജ് പൂന്തോട്ടം ഹാജരായി. കണ്ണൂർ മുൻ വി സി പുനർനിയമനത്തിന് ശേഷം നടത്തിയ എല്ലാ നിയമനങ്ങളും പരിശോധിക്കണമെന്ന് KPCTA പറഞ്ഞു. ജനം കണ്ണൂർ.